കിഴക്കൻ ലഡാക്കിലെ ഗൽവാനിൽ 2020 ജൂണിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സേനാ ഡോക്ടറായ നായിക് ദീപക് സിംഗിനെ ചൈന ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ പുറത്ത്. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ സൈനികർക്ക് പുറമേ ചൈനീസ് സൈനികരെയും ദീപക് പരിചരിച്ചിരുന്നു. ദീപകിനെ ബലമായി തടവിൽ വെച്ച് സ്വന്തം സൈനികരുടെ ജീവൻ രക്ഷിച്ചതിനു ശേഷമാണ് ചൈന അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള 16 ബീഹാർ സേനാ സംഘത്തിന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ രവികാന്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. 30 ഇന്ത്യൻ സേനാംഗങ്ങളെയാണ് ദീപക് രക്ഷിച്ചത്. പിന്നാലെ ദീപക് ശത്രുവിന്റെ പിടിയിലാവുകയായിരുന്നു. ദീപകിന് മരണാനന്തര ബഹുമതിയായി വീർചക്രം നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ രേഖ കഴിഞ്ഞ മേയിൽ സേനയിൽ ചേർന്നു. ഒരിക്കലെങ്കിലും ഗൽവാൻ സന്ദർശിക്കണമെന്നാണ് രേഖയുടെ ആഗ്രഹം. 2020 ജൂൺ 16 രാത്രിയാണ് ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തിയായ ഗാൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. ഒരു കേണലടക്കം 3 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. പരിക്കേറ്റ 17 പേർ പിന്നീട് അത് ദുർഘടമായ കാലാവസ്ഥയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ജൂൺ 16 രാത്രി അപ്രതീക്ഷിതമായ ഏറ്റുമുട്ടൽ ഉണ്ടായത്. സൈനികർ തമ്മിൽ കല്ലേറും ഇരുമ്പ് വടി കൊണ്ടുമുള്ള ആക്രമണമാണ് ഉണ്ടായത്. ചൈനയുടെ ഏകപക്ഷീയമായ നീക്കമാണ് ഏറ്റുമുട്ടലിന് കാരണമെന്ന് വിദേശ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഉന്നത തലത്തിലുണ്ടായ ഉടമ്പടി കരുതലോടെ നടപ്പിലാക്കാൻ ചൈന തയ്യാറായിരുന്നുവെങ്കിൽ ഇരുപക്ഷത്തും സംഭവിച്ച ആൾനഷ്ടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അനുരാഗ് സക്സേന പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിലുള്ള പ്രദേശമാണ് ഗാൽവാൻ താഴ്വര. ജൂൺ 6 ലഫ്റ്റനന്റ് ജനറൽ തലത്തിലുണ്ടായ തീരുമാനത്തിന്റെ ഭാഗമായി സൈനിക പിന്മാറ്റ പ്രക്രിയ പുരോഗമിക്കവെയാണ് ചൈനീസ് സൈനികരുടെ ഭാഗത്തു നിന്ന് കയ്യാങ്കളിയുണ്ടായത്. ഇന്ത്യൻ സൈനികർ അതേ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ബീഹാർ റെജിമെന്റിലെ കേണൽ ബി സന്തോഷ് ബാബു, ഹവിൽദാർ പളനി, ഷിപ്പായി ഓൽസ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ചൈനീസ് പക്ഷത്തും ആൾനാശം സംഭവിച്ചിരുന്നു. സൈനിക പിന്മാറ്റ പ്രക്രിയ നടക്കുമ്പോഴാണ് ഏറ്റുമുട്ടൽ സംഭവിച്ചതെന്നും ഇരുപക്ഷത്തും ആൾനാശം ഉണ്ടായെന്നും കരസേന അറിയിച്ചു. സംഭവത്തെ തുടർന്ന് കരസേനാ മേധാവി ജനറൽ MM നരവാനെ പത്താൻകോട് സന്ദർശനം മാറ്റി. സംയുക്ത സേനാ തലവൻ ജനറൽ ബിപിൻ റാവത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വീഡിയോ കോൾ വഴി കൂടിയാലോചനകൾ നടത്തി. പ്രതിരോധ മന്ത്രി സേനാ മേധാവിമാരുമായി 2 വട്ടം ചർച്ച നടത്തി. വിദേശമന്ത്രി S ജയശങ്കറും ചർച്ചയിൽ പങ്കെടുത്തു. 3,488 കിലോമീറ്റർ വരുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലെ കിഴക്കൻ ലഡാക്കിൽ മെയ് ആദ്യവാരമായിരുന്നു സംഘർഷം രൂപം കൊണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.